അവര് സൗഭാഗ്യം ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് വിശുദ്ധ ഖുർആനിന്റെ മധുരിമ. അല്ലാഹുവിന്റെ റസൂലുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു രാത്രിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കൂടെ ജീവിച്ച ഏറ്റവും സവിശേഷമായ 9 കൊല്ലക്കാലത്തിനിടക്ക് ആയിഷ ബീവിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമുണ്ടായത് ഹബീബ് ഖുർആനോട് ചിന്തിച്ച രാത്രിയായിരുന്നു. നോക്കണം, അതാണ് ഏറ്റവും അത്ഭുതമുള്ള സംഭവം. ഒരു ആയത്തുകൊണ്ട് രണ്ടായത്തുകൊണ്ട് നബി തങ്ങൾ സുബഹി വരെ നിസ്കരിച്ച നിസ്കാരം വിശുദ്ധ ഖുർആൻ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? പിന്നെ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട് വക്കറ്റിട്ട്, ആരൊന്നും കൊടുക്കണമെന്നില്ലല്ലോ, എന്താ ഇപ്പൊ സംഗതി? മോനെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളി, അപ്പഴേ നിങ്ങളെ കാണുള്ളൂ. ഇബ്രാഹിം ആജിയും ഹമീദ് ആജിയും, ഇബ്രാഹിം ആജി 100,000 പെരുമ്പാവൂരിൽ നിന്നാണ്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഷെയ്ഖന അവർകളുടെ ഉസ്താദിന്റെ പരിചയക്കാരാണ്. പിന്നെ ഒരു ഹമീദ് ആജി 50,000, അൽഹംദുലില്ലാഹു സ്വീകരിക്കട്ടെ. പള്ളിക്കാട്ടിൽ മുഹമ്മദ് 10,000, അൽഹംദുലില്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അതിനൊക്കെ തക്കതായ പ്രതിഫലം രണ്ട് ലോകത്തും എനിക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് കള്ളം തൊടി അല്ലേ, കോടായി എന്നാണത്, കോടാലി അല്ലേ, 10,000 അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ. ഒരുപാട് ആളുകളോട് ഏൽപ്പിച്ചിട്ടുണ്ട് വായിക്കാനൊക്കെ, ഇൻഷാല്ലാ വലിയ അള്ളാഹ്. ശുദ്ധ ഖുർആൻ ഓതുന്ന നേരത്തെ കണ്ണ് നനയണമത്രേ, കണ്ണ് നനയണമെന്നാണ്. നിങ്ങൾ കരയണം ഖുർആൻ ഓതുമ്പോൾ, നിങ്ങൾ കരയണം. നിങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടില്ലേ, കരച്ചിൽ ഉണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെയാണ്, നിങ്ങൾ കാണുന്നില്ല ഖുർആനൊക്കെ ഓതുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് തേങ്ങി കരയുന്നത്? ചില ആയത്തൊക്കെ നരകത്തിന്റെ ശിക്ഷ വരുമ്പോ പേടിച്ച് കരയും, ഓ പേടിച്ച് കരയും. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരി വരണേ, പെട്ടെന്ന് വരേണമേ. ഇലാ മഗ്ഫിറത്തിൻ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണ്, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ ആയത്തോതിയപ്പോ സലഫ് സ്വാലിഹീങ്ങളിൽ നമ്മുടെ മുൻഗാമികളിൽ ഒരു മഹാൻ നിസ്കാരത്തിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആളുകൾ ചോദിച്ചു, അല്ല സ്വർഗത്തെ പറ്റി പറഞ്ഞതൊക്കെ, ആകാശ ലോകത്തോളം വിശാലമായ സ്വർഗം, സ്വർഗത്തിന്റെ നീളം പറഞ്ഞില്ല എന്നാ, വിശാലത തന്നെ അത്ര ഉണ്ടെങ്കിൽ പിന്നെ നീളം എന്താണ്? ആ സ്വർഗത്തിലേക്ക് വരും എന്ന് പറഞ്ഞ ആയത്തോതുമ്പോ നിങ്ങളൊരായത്തോതി കരഞ്ഞല്ലോ, ആ ആയത്തോതുമ്പോ ആരും കരയില്ലല്ലോ, സ്വർഗത്തെ പറ്റി പറയല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് ചോദിക്കപ്പെട്ടപ്പോ എന്താ മറുപടി എന്നറിയോ? സ്വർഗത്തിന്റെ വിശാലത എത്രയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞെങ്കിൽ എന്താണ്, എനിക്കവിടെ രണ്ട് കാല് വെക്കാനുള്ള ഇടം അവിടെ ഇല്ലെങ്കിൽ, സ്വർഗത്തിന്റെ വിശാലത കൊണ്ട് എനിക്കെന്ത് ഫലമുണ്ട്, എന്റെ രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം എനിക്കവിടെ സ്ഥലമുണ്ടോ എന്നറിയാതെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുമ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നു എന്ന്. യാ അല്ലാഹ്, ശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ കരച്ചിൽ വരാതിരിക്കുന്നത്, അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ കരച്ചിൽ വരാതിരിക്കുന്നത്, ഒരു സിനിമയുടെ ക്ലൈമാക്സിലെത്തുമ്പോ, ഒരു സീരിയലിന്റെ ക്ലൈമാക്സിലെത്തുമ്പോ കരയുന്നവര്, നോവല് വായിച്ച് പൊട്ടിക്കരയുന്നവര്, ചോറ് കഴിക്കാത്തവര്, ഭക്ഷണം കഴിക്കാത്തവര്, ഉറക്കം വരാത്തവര്, തന്റെ ഗേൾഫ്രണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നവര്, നോർക്കണേ അല്ലാഹുവിന് വേണ്ടി കരഞ്ഞോ നിങ്ങൾ? വിശുദ്ധ ഖുർആനിന്റെ വചനമൂതുമ്പോ കരച്ചിൽ വരാറുണ്ടോ? അല്ലാഹുവിന്റെ ഇൻകാറുകളും സാക്ഷീതുകളും കേൾക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ പേടി വരാറുണ്ടോ? ഒരു സുഹാബി മുസ്ലിമായി, ഒരു ആറാവി മുസ്ലിമായി വന്നപ്പോ അല്ലിമൂഹുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ. സുഹാബിമാർ ഓരോരുത്തരായി പരിശ്രമിക്കുന്നു. ഒരു സുഹാബി പറഞ്ഞു, നബിയെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ഖുർആൻ, എനിക്ക് സൂറത്തു സൽസല അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു വഅസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ
يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره ارتلم أبا يحاسبنا على مثاقيل الذر الله تعالى അണുമണിത്തൂക്കം ഒരു കടകിന്റെത്ര ഒരു അറ്റത്തിനത്ര ആര് നന്മ ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്നും ഒരാളോളം ആര് തിന്മ ചെയ്യുന്നുവോ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ അതിന് ശിക്ഷ വരിക്കേണ്ടി വരും എന്ന ആയത്തെത്തിയപ്പോ ആറാബി ചോദിക്കുകയാണ് ഞാനിന്ന് ചോദിച്ചോട്ടെ ഈ ചെറുതിനൊക്കെ അല്ലാഹു നമ്മളോട് വിചാരണ ചെയ്യുമോ എനിക്കൊന്നും പഠിക്കണ്ട മതി ഇനി ഒരു സൂറത്തും എനിക്ക് അറിയണ്ട ഇത് മതി മതിയോ ഇനി പഠിക്കണ്ടേ വേണ്ട ഞാൻ പഠിച്ചു സഹാബി ഓടിച്ചെന്ന് പറഞ്ഞു യാ റസൂലല്ലാ അല്ലാഹുവിൻ്റെ റസൂലേ ഹബീബായ നബിയേ ആ അറബി സൂറത്തു സൽസല പറഞ്ഞു കൊടുത്തപ്പോ എനിക്കത് മതിന്ന് ഒരു സൂറത്തും എനിക്ക് അറിയേണ്ടതില്ല ഞാൻ പഠിച്ചു എന്ന് പറയുന്നുണ്ട് നബിയേ എന്ത് വേണം അയാളെ പറഞ്ഞേക്കണോ ചോദിച്ചു എന്താണ് അദ്ദേഹം പറയുന്നത് അല്ലാഹു എല്ലാ ചെറുതും വലുതും ഏത് അണുമണിത്തൂക്കം നന്മയും തിന്മയും നമ്മളോട് അവൻ അറിയുന്നുണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പഠിക്കണ്ട ഇനി മതി എനിക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അതെ അത് ഫഖ്ഹുൽ അറബി അറബിക്ക് ഫിഖ് കിട്ടിയിട്ടുണ്ട് അറബിക്ക് ഫിഖ് ഉണ്ട് തത്ത പറയണ പോലെ മസല പറയലല്ല ദീനിന്റെ ഫിഖ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടാണ് അതാണ് ഇതിൻ്റെ അടിസ്ഥാനം നിയമങ്ങളുടെ ചട്ടക്കൂട് മാത്രമല്ല നമ്മൾ നിസ്കാരം അതിൻ്റെ ഷർത്തും ഫറളും സുന്നത്തും എല്ലാം പഠിച്ച് നിസ്കരിക്കണം കൽബ് അള്ളാഹു കൊടുത്തിട്ടില്ല വളരെ കൃത്യമാണ് എന്താ റോബോട്ട് നിസ്കരിക്കണ പോലെ നിസ്കരിക്കണത് പക്ഷേ കൽബ് കൊണ്ടോ ഏതോ നാട്ടിലാണ് വല്ല കാര്യമുണ്ടോ നിസ്കാരം കൊണ്ട് ഇല്ല ഷർത്തും ഫറളും ഒക്കെ എടുത്തിട്ടില്ല എടുത്തിക്കണ് എല്ലാ അഹ്കാമുകളൊക്കെ റെഡിയാണ് ഒക്കെയാണ് ഖിബിലാക്ക് തിരിഞ്ഞു അവൻ്റെ എല്ലാ മസാലയും റെഡിയാണ് കൽബിലുണ്ടോ ഇല്ല എന്തേ അതുകൊണ്ട് കാര്യമുണ്ടായത് അറബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ട് പോയിക്കോട്ടെ മതി അദ്ദേഹത്തിന് അത് മതി എന്ന് ഹബീബന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് രണ്ട് ചെറിയ ആയത്തുകൾ മനസ്സിലാക്കിയപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണം നടത്തിയപ്പോഴാണ് ഉസൈദ് ബിൻ ഹുദൈർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സുഹാബി ഉഹുദിലേക്ക് സ്വർഗത്തിന്റെ മണം കേട്ട് ഓടിപ്പോയ സുഹാബി തന്റെ മകൻ യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിനെ കിടത്തിയിട്ട് തന്റെ കുതിരയെയും കെട്ടിനിർത്തിയിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫോദി അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുതിരങ്ങ് ചാടാൻ തുടങ്ങിയില്ലേ എന്തെന്നില്ലാത്ത ചാട്ടം ഒരു റൂം അന്നങ്ങനെയാണ് ബെഡ്റൂമും ഡൈനിങ് ഹാളും എല്ലാം അതാണ് സ്റ്റേബിളും അതാണ് കുതിര കെട്ടിടാനുള്ള സ്ഥലവും അത് തന്നെയാണ് കുതിരയുടെ ചാട്ടം കണ്ടപ്പോ തന്റെ കുഞ്ഞിന്റെ മീതെ ചവിട്ടുമോ എന്ന് പേടിച്ചു സയ്യിദ് റളിയല്ലാഹു അൻഹു മനോഹരമായ ഖുർആൻ ഓതുമ്പോ ഖുർആനൊക്കെ നിർത്തിവെച്ചവിടെ ഓടിച്ചെന്ന് നോക്കി ഒന്നും കാണുന്നില്ല കുതിര നിന്നു തിരിച്ചെന്ന് വിശുദ്ധ ഖുർആനിൽ ഓത്തു തുടങ്ങിയപ്പോ കുതിര ചാടാൻ തുടങ്ങുന്നു മൂന്നാമത്തെ തവണയും കുതിര നിർത്താതെ ചാടിയപ്പോഴാണ് മാനവറുകൾ ഓടി പുറത്തിറങ്ങി നോക്കുന്നത് എന്തെങ്കിലും അപകടമുണ്ടോ ആകാശ ലോകത്ത് നിന്ന് മനോഹരമായ മേഘം ഇറങ്ങി വന്നിരിക്കുന്നു ആ മേഘത്തിൽ നിറയെ വിളക്കുകൾ മനോഹരമായി സുബഹി നേരമാണ് മനോഹരമായൊരു മേഘം മേലോട്ട് ഇങ്ങനെ കയറി പോകുന്നു സുബഹി നേരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയുന്നു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഇങ്ങനൊരു മഹാത്ഭുതം കണ്ടു മേഘങ്ങൾ ഇറങ്ങി വരുന്നു ഞാൻ പുറത്തിറങ്ങിയപ്പോ മേലോട്ട് പോവാണ് അതിൽ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തുന്നു മനോഹരമായ കാഴ്ച നബിയെ എന്താണത്
തിൽക മലായിക അത് മലാഖമാരാണ് ഇറങ്ങി വന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഭംഗി കണ്ടപ്പോൾ അത് കേൾക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നതാണ്. തിൽക സകീന നസലത്തിൽ ഖിറാഅത്തി നിങ്ങളുടെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഇറങ്ങി വന്ന അള്ളാഹു നൽകുന്ന സമാധാനമായിരുന്നു അത്. നിങ്ങളെങ്ങാനും സൂര്യൻ ഉദിച്ചിട്ടും അതിനപ്പുറത്തേക്കും നിർത്താതെ ഓടുകയായിരുന്നുവെങ്കിൽ ആ കാഴ്ച ജനങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ പോലും കാണാമായിരുന്നു. നിങ്ങൾ നിർത്തിയത് കൊണ്ട് മേലോട്ട് പോയി മാനാഖമായി ഇറങ്ങി വന്നു. നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ മോഷണം നടത്തിയിട്ട് മതിൽ ചാടി പോകുമ്പോഴാണ് ആയി തോന്നുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിക്കാൻ നേരമായിട്ടില്ലേ? പഴം നേരായിട്ടില്ലേ? ഒരു ഉമ്മങ്ങനെ ഊതാൻ മോഷണം ചെയ്ത മുതലുമായി മഹാനായ ഫുദൈൽ എന്നതിൽ നടന്നു പോകുമ്പോഴാണ് ഈ ഊത്ത് കേൾക്കുന്നത്. അറിഞ്ഞറിയുന്ന ആളാണ്. എന്താണ് ഇതിന്റെ ആശയം? ഈമാനുള്ളവർക്ക് നേരമായില്ലയോ? ഇനിയും സമയമായിട്ടില്ലേ? അവരെ പടച്ച സൃഷ്ടാവിനെ ഓർക്കാൻ അവർക്ക് ഇനിയും നേരമായിട്ടില്ലേ? പടച്ചവനെ പേടിക്കാൻ നേരമായിട്ടില്ലയോ? പരിശുദ്ധമായ പരമമായ സത്യം വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ പേടിക്കാനും ഇനിയും നിങ്ങൾക്ക് നേരമായിട്ടില്ലേ? അവരുടെ കുരുത്തക്കേട് നിർത്താൻ നേരമായില്ലേ? അവരുടെ പാപങ്ങൾ അവസാനിപ്പിക്കാൻ നേരമായില്ലേ എന്ന് ആ ഉമ്മയുടെ ഖുർആനിന്റെ പാരായണം വീടിന്റെ അരികത്തുകൂടെ നടന്നു പോകുന്ന മോഷണം ചെയ്തു പോകുന്ന നേരത്ത് കേട്ടപ്പോഴാണ് ബലാഖദ് ആനയാ റബ്ബ്, നേരമായി റബ്ബേ, നേരമായി നേരമായി ഞാൻ നിർത്തുകയാണ്. അവിടെ നിന്ന് നിർത്തിയതാ മോഷണം. പിന്നെ മഹാൻ ലോകം അറിയപ്പെടുന്ന പ്രഗത്ഭനാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു. ഒരായത്ത് വരുത്തിയ മാറ്റാണ്. യാ സലാം, നമ്മൾ എത്ര ആയത്തുകൾ കേൾക്കുന്നു! ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ എന്താ അതിൻ്റെ ഒക്കെ ആശയങ്ങൾ? എത്ര എത്ര ഗംഭീരമാണ്! മനുഷ്യന്റെ നന്മയുടെയും തിന്മയുടെയും തുലാസുകളുടെ വിവരണം വരുന്ന സൂറത്തുൽ ഖാരിഅഹ്. അത്ഭുതമല്ലേ ആ സൂറ? എല്ലാ ഓരോ ഓരോ ആയത്തും അത്ഭുതമല്ലേ? അതുകൊണ്ടല്ലേ ആയത്ത് എന്ന് പറയാൻ കാരണം ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആൻ. നിങ്ങളോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നല്ലേ ഖുർആൻ ചോദിച്ചത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ? തദബ്ബറ തഫഅല, അതിൽ ഒരു തരം തഖല്ലുഫുണ്ടെന്നാണ്. വെറുതെ അങ്ങനെ നോക്കിയാൽ അർത്ഥം കിട്ടൂല. പത്രം വായിക്കണ പോലെ വായിച്ചാൽ ഖുർആൻ കിട്ടൂല. നമ്മൾ ഒരു തുഹ്ഫയുടെ ഇബാറത്ത് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എത്ര സമയം വരും? ഒരു ഒരു വരി കണ്ട് ശരിക്കും പഠിക്കണമെങ്കിൽ തന്നെ അള്ളാഹുന്റെ കലാമിന്റെ അവസ്ഥ എന്താ? നമ്മൾ പെട്ടെന്ന് ഓതിപ്പോകും, അത്രയല്ലേ ഉള്ളൂ. സബ സനാബില എന്ന് പറഞ്ഞു ഒരിടത്ത്, സബ സുംബുലാത്തിൻ എന്ന് പറഞ്ഞു ഒരിടത്ത്, ജംആണ് ഒരിടത്ത്, ജംഉൽ ജംആണ്. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞു? ഒന്ന് ജംഉൽ ഖില്ലയാണ്, ഒന്ന് ജംഉൽ കസറയാണ്. പക്ഷെ രണ്ടിടത്ത് ഏഴ് ഏഴ് ഖദിരുകൾ എന്നാണ് ഉദ്ദേശം. എന്ത് അള്ളാഹു അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ആലോചിക്കാറില്ല അല്ലേ. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവരണം നടത്തുമ്പോൾ അള്ളാഹു തആല, ഓ യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ എന്ന് ഓരോ പ്രവാചകന്മാരും വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഷുഐബ് നബിയും മൂസ നബിയും, യാ ഖൗമി അജീബൂ ദാഇ അല്ലാഹ്, അല്ലാഹു ഉത്തരം കൊടുക്കുന്നില്ലേ? എല്ലാ നബിമാരും നൂഹ് നബി പറഞ്ഞു, യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ. സയ്യിദുന ഈസ നബി അലൈഹി സലാം ഒരിക്കലും യാ ഖൗമി എന്ന് പറഞ്ഞില്ല. യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇസ്രായേൽ സന്തതികളെ എന്നാണ് ഈസ നബി വിളിക്കുന്നത്. എന്തല്ല? എന്റെ സമൂഹമേ എന്നല്ല. എന്റെ സമൂഹമേ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും വാപ്പമാർ ഈ കുടുംബത്തിലാണ്, നമ്മളൊക്കെ ഒരു വാപ്പയുടെ മക്കളാണ് എന്നർത്ഥം വരും. യാ ഖൗമി എന്ന് പറയുമ്പോ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ വിളിച്ചത്, യാ ഖൗമി, എന്റെ സമൂഹമേ. ഈസാ നബി ഒരിക്കൽ പോലും യാ ഖൗമി എന്ന് പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ എന്താണ്? യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ. എന്തേന്നറിയോ? ഈസാ നബിക്ക് വാപ്പയില്ല.
അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു ആൻസിസ്റ്ററിൽ വരുന്ന ആളുകളല്ല. എനിക്ക് വാപ്പയില്ല, നിങ്ങൾക്ക് വാപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ യാ ഖൗമി, എന്റെ ഖൗമി എന്ന് പറയാൻ വയ്യ. എന്റെ വാപ്പ നിങ്ങളിൽപ്പെട്ട ആളല്ല, എനിക്ക് വാപ്പയില്ലല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ ജനനം അള്ളാഹു ആ ഒരു വാക്കിന്റെ ഉള്ളിലൂടെ സ്ഥാപിക്കുകയാണ്. യാ ബനീ ഇസ്രായീൽ, യാ എന്റെ സമൂഹമേ എന്ന് വിളിക്കൂല. എന്താണ്